ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ചീഫ് ഡിസൈനറായ അപർണയുടെ സീറ്റിലേക്ക് പ്രതിഭയിരുത്തി ഭാവന. ജനറൽ മാനേജർ ഉലഹന്നാനിരിക്കുന്ന സീറ്റിൽ അപർണയും ഇരുത്തി. അങ്ങനെ സ്റ്റാഫുകൾ ഇരിക്കുന്ന സീറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഭാവന. തുടർന്ന് സൊനാലി ഫാബ്സിലെത്തിയ സിദ്ധു ഈ കാഴ്ച കാണുന്നു. ഭാവന തന്റെ ക്യാബിനിൽ MD ചെയറിൽ ഇരിക്കുന്നതും സിദ്ധു കാണുന്നു. ഭാവനയ്ക്കുള്ള മറുപടിയായി സിദ്ധു ചീഫ് ഡിസൈനറായ അപ്പുവിനെ തന്റെ ക്യാബിനിൽ തന്നെ ഇരുത്താൻ തീരുമാനിക്കുകയാണ്. ഇനി മുതൽ അപ്പു സിദ്ധുവിന്റെ കൂടെ ക്യാബിനിൽ തന്നെ ആയിരിക്കും. ഇത് കണ്ട് വളരെ ദേഷ്യത്തോടുകൂടി പ്രതിഭയും കൂട്ടിക്കൊണ്ട് ഭാവന അവിടെ വന്ന് പോകുന്നു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ഡാനി വീണ്ടും സൊനാലി ഫാബ്സിലേക്ക് വരികയാണ്. അപ്പുവിനും സിദ്ധുവിനും എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് ഡാനി അന്വേഷിക്കുന്നു. ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന് സിദ്ധുവും അപ്പുവും ഡാനിയും വിശ്വസിക്കുന്നു. ഡാനി ഇപ്പോൾ ഈ അപകടത്തെ കുറിച്ച് സിദ്ധുവുമായി സംസാരിക്കുന്നു. സ്കൂട്ടറിൽ തട്ടിയ വണ്ടിയായ കോളിസിനെ കുറിച്ച് ഡാനിക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് സിദ്ധുവിനോട് പറയുകയും ചെയ്യുന്നു. ഈ സമയത്ത് കൃപ ക്യാബിനിലേക്ക് വരുന്നു. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ഓഫീസിൽ നിന്നും കൽത്തോട്ടത്തിലെത്തിയ അപ്പുവിനോട് റിയ വീട്ടിൽ വന്ന കാര്യവും റിയയ്ക്കും ബാലുവിനും ഒരു കുഞ്ഞുണ്ടെന്നും റിയ നമ്മുടെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് എന്നും ആമി അപ്പുവിനോട് പറയുന്നു. എല്ലാം കേട്ട അപ്പു റിയയെ കാണാനായി ആ വാടക വീട്ടിലേക്ക് വരുന്നു. എന്നാൽ ഈ സമയത്ത് റിയ അവിടെ ഇല്ലായിരുന്നു, ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. ഗേറ്റ് കടന്ന് മുറ്റത്തെത്തിയ അപ്പു ജനലിലൂടെ അകത്തേക്ക് നോക്കുന്നു. അപ്പുവിനെ കണ്ട് മറങ്ങി നിൽക്കുകയാണ് ബാലു. കുറച്ചു നേരം അപ്പു അകത്തേക്ക് നോക്കി നിന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.